നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിഎയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കേന്ദ്ര സർക്കാർ തയ്യാറല്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുറന്നടിച്ചിരിക്കുകയാണ്. സിഎ ഭരണഘടനയുടെ ഒരു വ്യവസ്ഥയും ലംഘിക്കുന്നില്ല. പ്രതിപക്ഷ നേതാക്കൾ രാഷ്ട്രീയ പ്രീണനമാണ് നടത്തുന്നത്. ഒരു വിഭാഗമോ വ്യക്തിയോ സിഎയെ ഭയപ്പെടേണ്ടതില്ല എന്നും ANIക്ക് നൽകിയ അഭിമുഖത്തിൽ അമിത്ഷാ വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് സിഎയെ എതിർക്കുന്നത് എന്ന വിശദീകരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയത്തിൽ നമ്മുടെ നിലപാടുകൾ പൊതുസമൂഹത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട്. സിഎയെ തന്റെ സർക്കാരിന്റെ തീരുമാനമായതുകൊണ്ട് അത് എങ്ങനെ രാജ്യത്തിന് ഗുണകരമാകുമെന്ന് താൻ വിശദീകരിക്കും. എന്തുകൊണ്ടാണ് എതിർക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി വിശദീകരിക്കണമെന്നും അമിത്ഷാ പറഞ്ഞു. രാഷ്ട്രീയ നേട്ടം മുന്നിൽ കണ്ടാണ് സിഎയെ നടപ്പാക്കിയത് എന്ന വിമർശനം അമിത്ഷാ തള്ളി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ തന്നെ സിഎയെ നടപ്പാക്കുമെന്ന് BJP വ്യക്തമാക്കിയതാണ്. 2019 പാർലമെന്റിന്റെ ഇരുസഭകളും ഈ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. കോവിഡ് മൂലമാണ് അത് നടപ്പാക്കുന്നത് വൈകിയത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് സമയവും രാഷ്ട്രീയ നേട്ടമോ നഷ്ടമോ എന്നത് വിഷയമല്ല. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ പ്രീണനമാണ് പ്രതിപക്ഷം നടത്തുന്നത്. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് രാജ്യത്തിന് വേണ്ടിയുള്ള നിയമമാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടെ സിഎയെ നടപ്പാക്കുമെന്ന് താൻ 41 തവണ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ, ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വാവകാശം നൽകുന്നതാണ് നിർദ്ദിഷ്ട നിയമം. പൗരത്വത്തിനുള്ള അപേക്ഷകൾ പരിഗണിക്കാനായി സംസ്ഥാന ജില്ലാതലത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്നാണ് 2024 സിഎ നിയമത്തിൽ പറയുന്നത്. എന്നാൽ ഈ സമിതികളിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കായിരിക്കും മുൻതൂക്കമെന്നും സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരാൾ മാത്രമാകും പ്രതിനിധിയായി ഉണ്ടാകുക എന്നുമാണ് സൂചന. ഓരോ സമിതിക്കും അധ്യക്ഷൻ ഉൾപ്പെടെ 2 പേരായിരിക്കും ക്വാറം. അതായത് സംസ്ഥാനത്തിന്റെ പ്രതിനിധി ഇല്ലാതെ തന്നെ രേഖകൾ പൂർണ്ണമായി പരിശോധിച്ച് പൗരത്വം നൽകാൻ ഈ സമിതികൾക്ക് കഴിയുമെന്ന അവസ്ഥയാണ്. എംപവേർഡ് കമ്മിറ്റിയുടെയും ജില്ലാതല സമിതിയുടെയും അധ്യക്ഷൻ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കും. സെൻസസ് ഓപ്പറേഷൻ ഡയറക്ടർ ആയിരിക്കും എംപവേർഡ് കമ്മിറ്റി അധ്യക്ഷൻ. ജില്ലാതല സമിതികൾ കേന്ദ്ര സർക്കാരിലെ സീനിയർ സൂപ്രണ്ട്, സൂപ്രണ്ട് തസ്തികയിലുള്ളവർ നയിക്കും. സെൻസസ് ഡയറക്ടർ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സെൻസസ് കമ്മീഷണർക്കും രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയ്ക്കുമാകും റിപ്പോർട്ട് ചെയ്യുക. എംപവേർഡ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങളായ ഓഫീസർ ഓഫ് സബ്സിഡിയറി ഇന്റലിജൻസ് ബ്യൂറോ, ഫോറിനേഴ്സ് റീജണൽ രജിസ്ട്രേഷൻ ഓഫീസർ, സ്റ്റേറ്റ് ഇൻഫർമാറ്റിക്സ് ഓഫീസർ, പോസ്റ്റ് മാസ്റ്റർ ജനറൽ എന്നിവരും കേന്ദ്ര സർക്കാർ ജീവനക്കാരാണ്. 2 ക്ഷണിതാക്കളിൽ ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നോ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നോ ഉള്ള ആൾ മാത്രമാകും ഫലത്തിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധിയായി ഉണ്ടാവുക. 2-ാമത്തെയാൾ റെയിൽവേയുടെ പ്രതിനിധി ആയിരിക്കും. ജില്ലാതല സമിതിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ജില്ലാ ഇൻഫർമാറ്റിക്സ് ഓഫീസറും ഒരു കേന്ദ്ര നോമിനിയും കേന്ദ്ര സർക്കാർ ജീവനക്കാരായി ഉണ്ടാകും. ക്ഷണിതാക്കളിൽ തഹസിൽദാറുടെ തസ്തികകളിൽ കുറയാതെ ഒരാളോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നിന്നുള്ള ഒരാളോ മാത്രമാകും സംസ്ഥാന പ്രതിനിധി. 2-ാമതായി എത്തുന്ന റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ കേന്ദ്ര ജീവനക്കാരാണ്.